കായ്ക്കാത്ത പൂക്കാത്ത എന്നാൽ പല നിറങ്ങളിലും കാണുന്ന മരം ഏത് എന്നാണ് ചോദ്യം കായ്ക്കത്തില്ല പൂക്കത്തില്ല പക്ഷേ പല നിറങ്ങളിലും പല സ്ഥലത്തും കാണുന്ന മരം ഏത് എന്നാണ് ചോദ്യം ഉത്തരം കൊടിമരമാണ് കൊടിമരം ഇപ്പോൾ നമ്മൾ ഓരോ പാർട്ടിയുണ്ട് ഇപ്പോൾ നമ്മൾ മുസ്ലിം ലീഗിൻ്റെ ലീഗിൻ്റെ ആണെങ്കിൽ പച്ച നിറത്തുള്ള കുടിമരം കാണാം മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ആണെങ്കിൽ ചുവന്ന നിറത്തിലുള്ള കുടിമരം കാണാം ബി ജെ പിൻ്റെ ആണെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഓറഞ്ച് നിറത്തിലുള്ള കൊടിമരം കാണും കോൺഗ്രസിൻ്റെ ആണെങ്കിൽ റോസും അതുപോലെ ഓറഞ്ചും വെള്ളയും അതുപോലെ തന്നെ പച്ചമടങ്ങിയ പിന്നെ കുടിമരം കാണാം അങ്ങനെ ഓരോ പാർട്ടിക്കാരുടെയും ഓരോ സമുദായക്കാരുടെയൊക്കെ കൊടിമരുടെ കൊടിമരമുണ്ട് ഈ കൊടിമരത്തിന് ഓരോ ഈ കൊടിമരത്തിൽ പൂക്കുമില്ല കായ്ക്കുമില്ല പക്ഷേ പല നിറത്തിലും കാണുന്ന മരമാണ് കൊടിമരം പലതരം വിഭവങ്ങളുണ്ടാകും ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന മരം ഏത് എന്നാണ് ചോദ്യം ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന മരം ഏത് ഉത്തരം മാവാണ് മാവ് മാവ് എന്ന് പറഞ്ഞാൽ മാങ്ങ തരുന്ന മരത്തിനെയാണ് മാവ് എന്ന് പറയുന്നത് പക്ഷേ ഈ മാവ് തന്നെ മാവ് കൊണ്ടാണ് നമ്മൾ പലഹാരങ്ങൾ പലഹാരങ്ങളുണ്ടാകുന്നത് അരി കൊണ്ട് ദോശ ചൂടുന്നു ഇഡ്ലി കൊണ്ട് ഇഡ്ഡ്ലി ചൂടുന്നു അല്ലേ ഗോതമ്പ മാവിനെ കൊണ്ട് ദോശ ചൂടുന്നു അങ്ങനെ മൈദമാവിനെ കൊണ്ട് ദോശ ദോഷമിടുന്നു അരിമാവിനെ കൊണ്ട് ദോഷമൂടുന്നു അപ്പോൾ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന പിന്നെ മരമാണ് മാവ് മാവ് എന്ന് പറയുന്നത് മാവ് കൊണ്ടാണ് നമ്മൾ പല പലഹാരങ്ങളുണ്ടാക്കുന്നത് മൈദ മാവ് കുഴച്ചിട്ട് പലഹാരം ഉണ്ടാക്കുന്നു അരിമാവ് കഴിച്ചിട്ട് പലഹാരം ഉണ്ടാക്കുന്നു ഗോതമ്പ് മാവ് കഴിച്ചു കുഴച്ചിട്ടും പലഹാരം ഉണ്ടാക്കുന്നു അപ്പം പലഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന മരമാണ് മാവ് 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 ഓക്കെ പാറ്റ എന്ന് പറയുന്ന വളരെ ചെറിയ ജീവിയാണ് പാറ്റ എന്ന് പറയുന്നത് അല്ലേ അതിന് നമുക്ക് തൂക്കിയാൽ തൂങ്ങ തൂങ്ങത്തൂത്ത പോലും തൂങ്ങത്തല്ല അത്രയും വെയിറ്റ് ഇല്ലാത്ത വളരെ ചെറിയ ജീവിയാണ് പാറ്റ എന്ന് പറയുന്നത് ഈ പാറ്റയെ കട്ടിയുള്ളതും ഭാരമുള്ളതുമാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം അതായത് ഭാരം കുറഞ്ഞ ചെറു ജീവിയായ പാറ്റയെ ഭാരം കൂടിയ കട്ടിയുള്ളതാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം മറ്റൊന്നുമല്ല ഈ പാറ്റ എന്ന് പറയുമ്പോൾ ആ പാറ്റയുടെ ടാ അതായത് രണ്ട് റാ ചേർന്ന ടാന്നുള്ള അക്ഷരം അതിലൊരു റാങ് എടുത്തു കഴിഞ്ഞാൽ എന്തായി പാറ്റ പാറയായിട്ട് മാറും പാറ എന്ന് പറഞ്ഞാൽ കട്ടിയുള്ളതാണ് ഭയങ്കര ഘനമുള്ളതാണ് അല്ലേ കഷ്ണൊക്കെ പൊട്ടിച്ചെടുത്താൽ എന്തൊരു വെയിറ്റ് ആയിരിക്കും അപ്പം പാറ്റയെ ഘനമുള്ളതാക്കാൻ എന്ത് ചെയ്യണം പാറ്റയുടെ ടായുടെ ഒരു റാങ്ങിടെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പാറ്റ എന്തായി പാറയായിട്ട് മാറും സംസാരിക്കുകയും തുള്ളുകയും ചെയ്യുന്ന മരം ഏത് സംസാരിക്കുകയും തുള്ളുകയും ചെയ്യുന്ന മരം ഏത് എന്നാണ് ചോദ്യം ഉത്തരം ഉത്തരം കോമരമാണ് കോമരം അതാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഉള്ള ഒരു നമ്മളെ ആചാരമായിട്ടൊക്കെ പുറത്ത് നമ്മളെ ഗണപതി ക്ഷേത്രങ്ങൾ ഗണപതി മണ്ഡലങ്ങൾക്കെ പോലുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കോമരം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ ഈ കോമരം എന്ന് പറയുന്നത് കോമരം സംസാരിക്കും തുള്ളിയൊക്കെ ചെയ്യുന്ന മരമാണ് കോമരം